Shankar, this is your first case. With my pleasure. What happened, Shankar? Once on demand, sin, always on demand. For joining, call 9508080808. വീണ്ടും ഇതാരാ ബെല്ലടിക്കുന്നത്? ഇനി ആരാണോ എന്തോ, ഇതിനൊരു ക്ലൈമാക്സ് ഇല്ലേ? ചെന്ന് നോക്കട്ടെ. നോക്ക്, ലക്ഷ്മീപതി വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. നിന്റെ ഈ ഐശ്വര്യമില്ലാത്ത മുഖം കാണിച്ച അത് പുറത്തേക്ക് പോ. അതുകൊണ്ട് നീ നിന്റെ പണി നോക്ക്. ലക്ഷ്മി അത്ര ലക്ഷ്മി എന്ന് നോക്ക്, അന്ധകനായിരിക്കും നിന്നെ കൊണ്ടുപോവാൻ. ഞാൻ അല്ല, അകത്തേക്ക് വരൂ ലക്ഷ്മിപതി. അല്ല, ടി വി കാണുന്നതിനേക്കാൾ നേരെ കാണാൻ ഇത്ര ഭംഗിയുണ്ടല്ലോ, കെട്ടിപ്പിടിച്ച. നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു നീ ഫോറിനിൽ പോയി എന്തോ ജോലി നോക്കാണെന്ന്. പക്ഷെ നീ ഇവിടെ ഏതോ ബാറിൽ വെള്ളം അടിച്ചോണ്ടിരിക്കായിരുന്നല്ലേ. എന്റെ അച്ഛനും അമ്മയും എവിടെയാ? എനിക്ക് നിന്റെ അച്ഛനും അമ്മയും രണ്ടുപേരെയും വേണം. ആദ്യം നീ ഇങ്ങോട്ട് വാ, വാ നമുക്ക് സംസാരിക്കാം. ഇതാ സൈൻ ചെയ്. ഞാൻ സൈൻ ചെയ്യില്ല. ആദ്യം എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് കാണിക്കും. കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ജീവൻ പോയാലും സൈൻ ചെയ്യില്ല. എടാ, നീ സൈൻ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ താഴെ തള്ളി ചവിട്ടി നിന്നെ കൊല്ലും. പക്ഷേ നീ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര വലിയ സ്വത്ത് എനിക്ക് എങ്ങനെ കിട്ടും? അതുകൊണ്ട് നീ മരിക്കാൻ പാടില്ല. സൈൻ ചെയ്. സൈൻ ചെയ്യാം. എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്നൊന്ന് കാണിക്ക്. കൊച്ചുമുതലാളി പാവല്ലേ സാറേ, അച്ഛന്റെ അമ്മേന്റെയും മുഖം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇങ്ങനെയായോ ഈ വയസ്സായ റോമിയോ ജൂലിയറ്റിന്റെ മുഖത്തിന് ഇത്ര വിലയോ? കാണിക്കാം. കാണിച്ചതിന് ശേഷം സൈൻ ചെയ്യണം. ഇന്ന പിടിച്ചോ. ഇതേത് മുറിയുടെ താക്കോലാണ്? അല്ല സാറേ, ഇതെന്തിന്റെ താക്കോലാണ്? ഇതിലോ മഹാഭാവി, കാറ്റുപോലും കിട്ടൂലല്ലോ ഈശ്വര. അയ്യോ, എന്ത് പറ്റിയത് അറിയില്ലല്ലോ. അയ്യോ, എനിക്കെന്തിനാടാ തരുന്നത്? വെള്ളം എടുത്ത് മുഖത്ത് തളിക്ക്. രണ്ടുപേരെയും കെട്ടടിച്ച് പിടിച്ചോണ്ട് വാ. അച്ഛാ, എനിക്ക് ഒന്ന് നോക്ക്. സൽക്കാരൊക്കെ വിളിച്ചോണ്ട് വാ. ഒന്നുമില്ല അച്ഛ, ഇവിടെ ഇരുന്നോളൂ. എന്ത് മനുഷ്യനാടാ നീ? അച്ഛനും അമ്മയും ഇങ്ങനെ കഷ്ടപ്പെടുത്താ, കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോടാ? കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടോടാ? മനുഷ്യത്വം ഉള്ളതുകൊണ്ടാ ഇവര് രണ്ടുപേരും ഇപ്പൊ ജീവനോട് കൂടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കൾ എപ്പോഴോ ഈ ലോകം വിട്ടു പോയേനെ. ഇനി വാചകടി വേണ്ട. സൈൻ ചെയ്. രാജീവ് വേണ്ട മോനെ, വേണ്ട. ഈ വീടുകാരന് എന്തൊക്കെ കഷ്ടപ്പാടാണ് അച്ഛാ. ഈ വീട് നമുക്കിനി വേണോ അച്ഛാ? ഞാൻ സൈൻ ചെയ്ത് കൊടുക്കാം അച്ഛാ. ആ പേപ്പർ എടുക്ക്. രാജീവ് വേണ്ട മോനെ, വേണ്ട. അയ്യോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. നമ്മള് ജീവനോടെ ഉണ്ടെങ്കിൽ ഇതുപോലെ 100 വീട് വാങ്ങിക്ക. മോൻ സൈൻ ചെയ്യ്, വേഗ സൈൻ ചെയ്യ്. സൈൻ ചെയ്യ് മോനെ. വേണ്ട മോനെ, അങ്ങനെ ചെയ്തു കളയല്ലേ. ഹേയ്.
സത്യ, സിംഗിൾ ബുള്ളറ്റ് ഗണ്ണടാ നീ, ഡബിൾ ബുള്ളറ്റ് ഉള്ള ഡബിൾ ബാരൽ ഗണ്ണടാ ഞാൻ. നിനക്കിത് വേണമെങ്കിൽ എന്നെ തല്ലി തോൽപ്പിച്ചിട്ട് വാങ്ങിക്കോ. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ലടാ, കാശുണ്ടാക്കാനാ വന്നേ. വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ പേപ്പർ ഇങ്ങതാ. ചോദിക്കുന്ന എന്തും തരാൻ, ഞാൻ ദൈവമൊന്നും അല്ല. ആർക്ക് എന്ത് എപ്പോ ഏത് സമയത്ത് കൊടുക്കണമെന്നെല്ലാം കണക്ക് കൂട്ടിയിട്ട് വന്നവനടാ ഞാൻ. ഇതിൽ ഒപ്പിട്ടാ മാത്രമല്ലേ പൊന്നുമോളെ. എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. എന്നോടാണോ നിന്റെ കളി? എന്താടാ ഇവിടെ എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ടല്ലോ. അല്ല, നിങ്ങളൊക്കെ ആരാ? ഇവിടെ ആദ്യമായിട്ടാണല്ലോ. സാറേ, ഞാനാണ് ഈ വീടിന്റെ മുതലാളി. ഇവൻ എന്റെ മോനാണ്. ഇവൻ ഫോറിനിലായത് കൊണ്ട് ആ കാരണം കാട്ടി ഈ വീട് എഴുതി മേടിക്കാൻ ശ്രമിക്കുകയാണ് സാറേ ഇവൻ. ഈ മഹാഭാവികളെ വെറുതെ വിടരുത്. അറസ്റ്റ് ചെയ്യ്, അവന് ശിക്ഷ കൊടുക്ക. ഇയാളാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. ഈ ഉറുക്കാണ് സത്യം സാറേ. ഇവര് രണ്ടുപേരും തന്നെയാണ് ഓണർ. അവിടെ നിക്കുന്നില്ല കള്ള റാസ്കൽ, അവൻ ഫ്രോഡാ. ഇൻസ്പെക്ടറെ, ഞാൻ പറയുന്നു ഒന്ന് കേക്കൂ. കണ്ടിട്ടൊരു വി ഐ പി ലുക്കൊക്കെ ഉണ്ട്. തൽക്കാലം നിന്റെ കേസ് ഇപ്പൊ പെൻഡിങ്ങിലാ. മിണ്ടാതിരിക്കുന്ന നല്ലത്. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് നോക്ക്. പ്രശ്നം എന്താന്ന് തെളിച്ചു പറഞ്ഞോളണം. വീടിന്റെ പ്രമാണത്തിൽ ഒപ്പിടെന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കായിരുന്നു സാറേ ഇവൻ. എല്ലാരും പോയിക്കോളൂ, നാളെ കാണാം. വരൂ വരൂ, ഇരിക്കെ, നിങ്ങളും സംസാരിക്കേ. അച്ഛന് സുഖാണോ? ആറു മാസായിട്ട് ചിലര് ഞങ്ങളെ ശല്യം ചെയ്തോണ്ടിരിക്ക. നീ ഒന്ന് വേഗം വാ മോനെ. നാളെ ഞാൻ നാട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് നമുക്ക് ഓസ്ട്രേലിയക്ക് പോവാം. ആരെയും നമ്മള് പേടിക്കൊന്നും വേണ്ടല്ലോ. ഈ വയസ്സിലും ഇങ്ങനെ ഒരു ചിന്ത അടിപൊളി തന്നെ. അതും ഫോറിനിലേക്ക്. കൊള്ളക്കാലക്ക്. അവിടെ എന്താ പറ്റി? അയ്യോ, എന്താ നീ ഇത്ര ഭംഗിയായിരിക്കുന്നല്ലോ. നിന്നെ കാണുമ്പോ എനിക്ക് തന്നെ എന്തോ തോന്നുന്നു. ഇതാ ഇങ്ങോട്ട് നോക്കണം മോനെ. നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞ് ഈ പേപ്പറിൽ സൈൻ ചെയ്യാൻ പറ. അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ മാതാപിതാക്കൾ ഇനി കാണാൻ പറ്റില്ല. അങ്ങനെ കടുത്തത് എന്തെങ്കിലും ഞാൻ. ആരാടാ നീ? ശേഷം എന്നെ കാണാൻ വേണ്ടി നീ വന്നേ പറ്റൂ. അപ്പൊ എന്റെ ക്യാരക്ടർ നിനക്ക് മനസ്സിലാകും. എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സ്വത്തല്ലേ വേണ്ടത്? നീ ഒപ്പിട്ടാലും ഞാൻ ഒപ്പിടൂല. മനസ്സിലായോ നിനക്ക്? ഇങ്ങനെ സംസാരിച്ച പണി നടക്കുന്നുണ്ട്. ഞാൻ ഒപ്പിടില്ല. ഈ പ്രേമ ജോഡികളോട് എന്തിനാ സംസാരിച്ച് നിക്കുന്ന? അകത്തേക്ക് വിളിച്ചോണ്ട് വാ. പറയുന്നില്ലേ? എടി, നീ ഒന്ന് മിണ്ടാതിരിക്കടി. ഇവന്മാരെ ഒന്നും ഒരിക്കലും പേടിക്കരുത്. എടാ, ഇവന്മാരെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. അകത്തോട്ട് വിളിച്ചോണ്ട് വാടാണോ? ഞാൻ ആരാണെന്ന് വിചാരിച്ചടാ. പറഞ്ഞ കേക്ക് വീട്ടാനാ പറഞ്ഞത്. നിനക്കെന്താണ് ഇത്ര ആട്ടം? ഒന്ന് പൊട്ടിക്ക. എന്താ സാറേ, അവൻ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ തന്നെ ആക്രമിച്ച് നിങ്ങളെ പൂട്ടിയിട്ട്
പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസവും തുടങ്ങി. അതെ സാറേ, നല്ല തരികടയാണല്ലോ. എടോ ഇങ്ങോട്ട് വന്നേ, വരാനല്ലേ പറഞ്ഞത്? വരുന്നു. എടാ നീ ഭയങ്കരൻ തന്നെയാടാ, നീ ബുദ്ധിമാനാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എടാ ഞരമ്പ് മുറിച്ചു കളയാൻ ഞാൻ, പിന്നെ നിന്റെ ഒന്നിനും കൊള്ളില്ല. എടോ ഇങ്ങോട്ട് വാടോ, നമ്മൾ ആരാണെന്ന് കാണിക്കാം. ഞാൻ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നു. വാ സാറേ, എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സാർ, അവന് ആ പെണ്ണ് കൊല ചെയ്തു സാർ. എടാ പാണ്ഡു, എന്റെ മുമ്പിൽ നീയാണ് പാണ്ഡു. ഈ വീട്ടിൽ കൊലപാതകം നടന്നോ? പറയടാ, നടന്നത് പറയടാ. എവിടെ സാറേ? ആ ചാക്കിലുണ്ട് സാർ. വരൂ സാർ, വരൂ വരൂ സാർ, ഇതിലുണ്ട് സാർ. ഈ ചാക്കിലോ? അത് പുറത്തേക്ക് എടുക്ക്. എടാ ഈ തേങ്ങ കൊണ്ട് തലക്കിട്ടടുക്കിച്ച, ഇതിലുണ്ടായിരുന്ന ഡെഡ് ബോഡി എവിടാ? അതിനകത്ത് ഡെഡ് ബോഡി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതിനുശേഷം അത് എവിടെ എങ്ങനെ എപ്പ പോയി എന്നൊന്നും എനിക്കറിയില്ല. കള്ളം പറഞ്ഞാലുണ്ടല്ലോ സാറേ. ഇവൻ എന്താ സാർ ചിരിച്ചോണ്ടിരിക്കുന്നത് സാറേ? ഇവൻ ആ ശവ എന്തോ ചെയ്തെന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചോളാം ഇൻസ്പെക്ടർ, ഞാനും അത് നീയോ? നിനക്ക് പ്രാന്താണോടാ, നീ എന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? ആരുടെ ഡെഡ് ബോഡിയും ഇല്ല, ഇവിടെ കൊലയും നടന്നിട്ടില്ല, അതിനാ സാർ ചിരിച്ചത്. ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ, ഭട്ടായിയുടെ ഭാര്യ വീടിന്റെ ഓണർ ആരാണെന്ന് ചോദിച്ചപ്പോ എന്റെ ഡാർലിംഗ് ബോധം കെട്ട് വീണു. അവളെ എഴുന്നേപ്പിക്കുമ്പോഴാ അറിയാതെ എന്റെ കയ്യില് ആ ചാക്കിൽ മുട്ടിയത്. അപ്പോഴാണ് ആ നാഗേന്ദ്രൻ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതേസമയത്ത് എന്റെ വണ്ടി റെഡിയായെന്നും പറഞ്ഞ് നിങ്ങൾ താക്കോലും തന്നു. ആ സമയത്ത് വണ്ടി റെഡിയായില്ലേ, ഇനി നിങ്ങൾ പൊയ്ക്കോന്നും പറഞ്ഞ് സത്യം ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. പുറത്തു വന്നിട്ട് എന്റെ ഡാർലിംഗിനോട് ഞാൻ നാഗേന്ദ്രൻ ജീവനോടെയുള്ള കാര്യം പറഞ്ഞു. ഞങ്ങൾ വീണ്ടും വീട്ടിനകത്തേക്ക് കയറി. ഇൻസ്പെക്ടർ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എന്റെ അന്വേഷണം തുടങ്ങി. മയങ്ങിക്കിടുന്ന നാഗേന്ദ്രന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവത്തെപ്പോലെ ഡോക്ടർ കയറി വന്നു. അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ നാഗേന്ദ്രനെ ചികിത്സിക്കാമെന്ന് സമ്മതിച്ചു. ശരിക്കും ഇവിടെ നടന്നത് ഇതൊക്കെയാണ് സാർ. എടോ എന്താ നിന്റെ പ്രശ്നം? ഓരോരുത്തർ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്ത് തീരുമാനമെടുക്കുന്ന അറിയില്ല. അപ്പോഴേക്കും അത് എന്നെ ഉണർത്തിയല്ലോടോ സാറേ. ഞാൻ പറയുന്നത് കേക്ക് സാർ. എന്താന്ന് പറയടോ. എന്റെ ഫ്രണ്ട് എവിടാണെന്ന് ചോദിക്കു സാർ, ചോദിക്കു സാർ. എടാ അവൻ ജീവനോടെ ഉണ്ടോ അതോ ചത്തോന്ന് വേഗം പറഞ്ഞു തുലക്കേ. ഒരു രണ്ട് മിനിറ്റ് സാർ. ഡോക്ടർ, ഡോക്ടർ, ഇയാളുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാനും ഇയാൾ ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കാനുമാ നിങ്ങളെയും രമ്യയുടെ അച്ഛനെയും ഇങ്ങോട്ട് വരുത്തിയത്. സർ ഇയാൾക്ക് ജീവനുണ്ട്. അല്ലല്ല, ഇവനെ കൊന്നു സർ, ഇവനെ കൊന്നു സർ. വായടക്കടാ, ഞാൻ ഇവന് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കിക്കെടുത്തിരിക്ക. മുഖത്ത് വെള്ളം തെളിച്ചാ ശരിയാവും. ബട്ട എടുത്തോണ്ട് വാ. പണ്ടാരക്കാലൻ ഇനിയും ജീവിച്ചിട്ടുണ്ടോ? ആ കണ്ടില്ലേ, എഴുന്നേറ്റ കണ്ടില്ലേ. എനിക്ക് എല്ലാം അറിയാം. എന്റെ സ്നേഹിതന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ചെയ്തത് ചിലപ്പോ തെറ്റായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന് നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ശരി. ഇത് അവസാനത്തേതായിരിക്കട്ടെ. ഇനി ഇതുപോലെ സംഭവിച്ചാൽ എടുത്തകത്തോട് ഞാൻ. ശരി സാറേ. മോനശങ്കർ, ഞങ്ങളെ രക്ഷിച്ചതിന് വളരെ നന്ദി. നീ ഈ ചെയ്ത സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നീ 100 വയസ്സ് വരെ നന്നായിരിക്കണം. അതെ മോനെ, നിന്റെ ഉപകാരത്തിന് ഒരുപാട് നന്ദി. നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചേനെ. എടോ അവനെ അറസ്റ്റ് ചെയ്യടോ, അവനെ പൊക്കിയെടുത്തോണ്ട് വാ. വെൽക്കം ശങ്കർ. ഗുഡ് മോർണിംഗ് സർ. ട്രെയിനിങ് പീരീഡിൽ നിന്റെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നീ നിന്റെ ഫാമിലി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വെൽ ഡൺ, പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സർ. Just a minute, Shankar. Yeah, please, sir. Case file eduthundu varu. Okay, sir.
Sir, file. Thank you. Shankar, this is your first case. With my pleasure. What happened, Shankar? Sir, ഈ പെണ്ണിനെ എനിക്കറിയാം സാർ. ഇവളുടെ പേര് രമ്യ എന്ന സാർ. 6 വർഷമായി ഞാനും രമ്യയും തമ്മിൽ പ്രേമത്തിലാണ് സാർ. ഇവളുടെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റാരോപണം ഉള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇത് നോക്കൂ ശങ്കർ, കൂടെ ഇരിക്കുന്നവരായിരിക്കും തെറ്റ് ചെയ്യുക, ദ്രോഹം ചെയ്യുക, പുറത്തുള്ളവരായിരിക്കില്ല ഒരിക്കലും. സാർ പക്ഷേ അല്ല ശങ്കർ, നമുക്ക് അറിയുന്നവരാണെന്ന് നോക്കാൻ പാടില്ല. ഇവരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ സീറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് പീപ്പിളിന് ജോബ് ഒന്നും കിട്ടുന്നില്ല. അതേ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കൊലപാതകങ്ങൾ ഒരുപാട് ചെയ്ത് വലിയ കുറ്റവാളികളായി മാറുന്നു. നാടിനെ രക്ഷപ്പെടുത്താൻ പോകുന്ന അഭിമാനത്തോടെ വീട്ടിൽ വന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ട് അവരെല്ലാവരും രാത്രിയും പകലുമായി അധ്വാനിച്ചതിനെ കുറിച്ച് ഓർത്ത് ഫീൽ ചെയ്യും. സാർ, സാർ പറയുന്നത് എനിക്ക് മനസ്സിലായി സാർ. ഒരു കുഞ്ഞ് ജനിച്ച വീട്ടില് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു മരണം നടന്ന വീട്ടിലും എപ്പോഴും കണ്ണീർ ഉണ്ടാവണമെന്നില്ല. കൈ ഉയർത്തിയ വിവാദം, കൈ താഴ്ത്തിയ സമാധാനം. ഈ സമൂഹത്തിൽ എല്ലാവരും ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് സാർ ജീവിക്കുന്നത്. ഇതൊരു കപട ലോകമാ സാർ. ഇവിടെ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ആരൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇന്റലിജന്റ് കഴിവ് ഉപയോഗിച്ച് അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കും. ഗുഡ്, കംപ്ലീറ്റ് ദി കേസ് ആസ് സൂൺ ആസ് പോസിബിൾ. ഷുവർ സാർ. എന്റെ രമ്യ ശരിക്കും ഒരു കുറ്റവാളിയായിരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രമ്യക്ക് അണ്ടർവേൾഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? അതോ രമ്യയെ മനഃപൂർവ്വം കരുതേച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുമോ? അതോ രമ്യ എന്ന പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? ഒരുപക്ഷെ രമ്യ ട്വിൻസ് ആയിരിക്കുമോ? ട്വിൻസ് ആണെങ്കിൽ ഫയൽ എങ്ങനെ രമ്യ എന്നുള്ള പേര് വരും? ഒരുപക്ഷെ രമ്യയുടെ സ്വത്ത് മോഹിച്ച് ആരെങ്കിലും ചെയ്തതായിരിക്കുമോ? അന്ന് അമ്പലത്തിലേക്ക് ഞാൻ കാലത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവള് വൈകിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. നാഗേന്ദ്രനെ അവളാണ് കൊന്നതെന്ന് എന്തുകൊണ്ട് അവൾ സമ്മതിക്കണം? ഒരുപക്ഷെ നാഗേന്ദ്രന്റെ സംഘത്തിലെ അംഗമായിരിക്കുമോ രമ്യ? അങ്ങനെയാണെങ്കിൽ നാഗേന്ദ്രൻ, സത്യ, രമ്യ ഇവരൊക്കെ നേരത്തെ പരിചയമുള്ളവരാണോ? എവിടെയോ ഒരു പന്തികേടുണ്ട്. എന്തൊക്കെയാണെങ്കിലും കാക്കി അണിഞ്ഞ ആദ്യ ദിനം തന്നെ എന്റെ രമ്യയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. എന്റെ ഡാർലിംഗ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞങ്ങൾ ട്രൂ ലവേഴ്സാണ്. സത്യസന്ധമായ അന്വേഷണം നടത്തി ഈ കേസ് ഞാൻ തെളിയിക്കും.